ഹലോ എവരിവൺ വെൽക്കം ടു ബോട്ട്നി ബണ്ണി കേരള ഡയറി ഡെവലപ്മെന്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷനുമായിട്ടാണ് ഇന്ന് ബോട്ട്നി ബണ്ണി നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനിമൽ കിങ്ഡം എന്ന ടോപ്പിക്കിൽ വരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ അവിടെ കാണുന്ന ബെൽ ബെൽബട്ടണും കൂടെ അമർത്തുക അപ്പോളാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്തെങ്കിലും റീസെൻറ്റ് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് അറിയിക്കുന്നതാണ് അപ്പോൾ അതിലും കൂടെ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അഥവാ ആ ലിങ്ക് യൂസ് ചെയ്ത് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബോട്ട്നി പണി ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി ഈസി ആയിട്ട് നമ്മുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ട് നാല് മാസത്തെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ആണ് അപ്പോൾ എൻ ഡി ആർ സിലബസിൻ്റെ കംപ്ലീഷൻ ഉണ്ടായിരിക്കും പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആയിരത്തിലധികം ചോദ്യങ്ങൾ ക്യുസ് രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടൈം ടു ടൈം റിവിഷൻസും അതുപോലെ റിവിഷൻ ടെസ്റ്റും നിങ്ങളുടെ സെൽഫ് അനാലിസിസും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ ക്ലാസ്സുകൾ അതുപോലെ ഇൻ്ററക്റ്റീവ് സെഷൻസ് സ്റ്റഡി ആൻഡ് വേണ്ട സപ്പോർട്ട് സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് एनडीआर सिलेबस इनडे कवरेज सेल्फ एनालिसिस ऑफ योर प्रिपरेशन इदेलम നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ ডিറ്റെയിൽസ് നായിട്ട് നമ്മുടെ നമ്പർ ലൂടെ കോൺടാക്റ്റ് ചെയ്യാനേട് ശ്രദ്ധിക്കുക സെല്ലുલാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആസ് എക്സിബിറ്റഡ് ബൈ ഓപ്ഷൻ എ പ്ലാറ്റി हेल्मिन्थ्स ഓപ്ഷൻ ബി സിലിൻട്രേറ്റ്സ് ഓപ്ഷൻ സി എക്കൈനോഡർംസ് ഓപ്ഷൻ ഡി स्पोंजेस सो സെല്ലുલാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് സ്പോഞ്ചസ് ആണ് സോ ഓപ്ഷൻ ഡി സ്പോഞ്ചസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അനിമൽ കിങ്ഡത്തിൽ വരുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മൾട്ടിസെലുലർ അനിമൽസ് ഒക്കെ ബിലോങ് ചെയ്യുന്നത് ഫൈലം പോറിഫറയിലാണ് വേർഡ് സൂചിപ്പിക്കുന്ന പോലെ പോറിഫറ എന്നാൽ പോർ ബിയറിംഗ് അല്ലെങ്കിൽ പോർ ബിയറിംഗ് സ്പീഷീസ് എന്നാണ് ഇനി നമുക്കറിയാം പല ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സെൽസ് കൂടി ചേരുമ്പോൾ അതിന് നമ്മൾ സെലുലർ ലെവൽ എന്നും സെൽസ് എല്ലാം കൂടി ചേർന്ന് അത് ടിഷ്യൂ ആകുമ്പോൾ അതിനെ ടിഷ്യൂ ലെവൽ എന്നും ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ലെവൽ ആവുകയും ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ലെവൽ ആവുകയും ചെയ്യുന്നുണ്ട് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ കാണിക്കുന്നത് സീലൻ റേറ്റ്സുകളാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് മെമ്പേഴ്സ് ഓഫ് പ്ലാറ്റി ഹെൽമിൻതസ് ആൻഡ് ഔദർ ഹയർ ഫൈലൊക്കെയാണ് ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് അനലിഡുകളും ആർത്രോപോഡ് മൊളസ്ക് അതുപോലെ ഇവരൊക്കെ കാണിക്കുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇൻ കേസ് ഈസ് ലൈൻഡ് വിത്ത് സെൽസ് വിച്ച് ആസ് ഓപ്ഷൻ എ ഓസ്റ്റിയ ഓപ്ഷൻ ബി ഓസ്കുല ഓപ്ഷൻ സി ക്വാനോസൈറ്റ്സ് ഓപ്ഷൻ ഡി മീസൻ കൈമൽ സെൽസ് സോ പോറി ഗ്രൂപ്പിൽ വരുന്ന സ്പോഞ്ചിയോ സീൽ എന്നതിനെ ലൈൻ ചെയ്യുന്ന ഫ്ലെസിലേറ്റഡ് ആയ സെല്ലിനെ വിളിക്കുന്ന പേര് ഓപ്ഷൻ സി ക്വാനോസൈറ്റ്സ് ആണോ ഓപ്ഷൻ സി കോവാനോസ് ആണ് ശരിയായ ഉത്തരം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതാണ് കോവാനോസൈറ്റ്സ് എന്ന് പറയുന്നത് കോവാനോസൈറ്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ് ഇവർക്ക് സിംഗിൾ ഫ്ലെസിലം ആണ് ഉണ്ടായിരിക്കുക ആൻഡ് ദേ ആർ സറൗണ്ടഡ് ബൈ നെറ്റ് ലൈക്ക് കോളർ ഓഫ് മൈക്രോവില്ല ആൻഡ് കോവാനോസ് പരസ്പരം ജോയിൻ ചെയ്തിട്ടാണ് കോവാനോ ഡേം ചെയ്യുന്നത് അവർക്ക് രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡിനെ കാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് രണ്ട് ഫംഗ്ഷൻസ് ഓഫ് കോവാനോസ് എന്ന് പറയുന്നത് ഡാഷ് ഹാസ് എൻ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓപ്ഷൻ എ പ്ലാറ്റി ഹെൽമിൻഡസ് ഓപ്ഷൻ ബി ഹ്യൂമൻസ് ഓപ്ഷൻ സി ഫിഷസ് ഓപ്ഷൻ ഡി റെപ്റ്റൈൽസ് ഇൻകംപ്ലീറ്റ് ആയ ഡൈജസ്റ്റീവ് സിസ്റ്റം ആർക്കാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ പ്ലാറ്റി ഹെൽമിൻഡസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ പ്ലാറ്റി ഹെൽമിൻഡസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ് ഉണ്ടായിരിക്കുക ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ മൗത്തായിട്ടും ആനസായിട്ടും ഒരേ ഒരു ഓപ്പണിംഗ് ആണ് പ്ലാറ്റി ഹെൽമിൻ്റസിന് ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഇൻകംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ് ആയ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഓപ്പണിംഗ് ആണ് ഉണ്ടായിരിക്ക മൗത്തും അതുപോലെ ആനസും കാണാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ മനുഷ്യന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഉണ്ടായിരിക്കുക സോ പ്ലാറ്റി ഹെൽമിൻഡസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർക്ക് ഒറ്റ ഓപ്പണിംഗ് ആണ് ഫുഡ് ക്യാപ്ചർ ചെയ്യാനും അതുപോലെ വിസർജിക്കാനും അവർക്കുള്ളത് ഒരേ ഒരു ഓപ്പണിംഗ് ആണ് അതുകൊണ്ട് അവർക്കുള്ളത് എന്താണ് ഇൻകംപ്ലീറ്റ് ആയ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് പ്ലാറ്റി ഹെൽമിൻഡസിന് ഉണ്ടായിരിക്കുന്നത്

എന്ന് പറയുമ്പോൾ സ്പോഞ്ചസ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ ഇവരെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏതൊരു പ്ലെയിൻ വഴിയായിട്ട് ഡിവൈഡ് ചെയ്താലും സെൻട്രൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇവരെ നമുക്ക് ഈക്വൽ ഹാഫുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇനി റേഡിയൽ സിമിട്രി നോക്കുകയാണെങ്കിൽ റേഡിയൽ സിമെട്രിയില് പ്ലെയിൻ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ബോഡിയെ നമുക്ക് ഈക്വൽ ഐഡന്റിക്കൽ ഹാഫുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ റേഡിയൽ സിമിട്രി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സീലൻഡ്രൈറ്റ്സ് ടീനോഫോറുകള് അതുപോലെ ഒക്കെയാണ് ഇനി അനലിഡ്സ് ആർത്രോപോഡ്സ് ഇവരെയൊക്കെ നമുക്ക് ബൈലാറ്ററൽ സിമിട്രി ആണ് കാണിക്കുന്നത് അതായത് ബോഡിയെ നമ്മൾ ഒരു പ്ലെയിൻ വഴി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫുകളാണ് ബൈലാറ്ററൽ സിമിട്രിയില് നമുക്ക് കിട്ടുന്നത് സോ സിമിട്രിയിൽ വരുന്ന ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്

സീലോമീറ്റ്സ് സോ അൺഡിഫ്രൻഷായിട്ടുള്ള ലെയർ ആയ മീസോഗ്ലിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ഡിപ്ലോബ്ലാസ്റ്റിക്കിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ലെയേഴ്സ് ആണ് ജെർമിനൽ ലെയേഴ്സ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് എക്ടോഡോം അതായത് ഔട്ടർ മോസ്റ്റ് ലെയർ മീസോഡോം മിഡിൽ ലെയർ അതുപോലെ എൻഡോഡോം ഇന്നർ മോസ്റ്റ് ലെയർ ആണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയ അനിമൽസിലാണ് So, പ്ലാറ്റി ഹെലിമിൻഡസ് മുതൽ കോർഡേറ്റ്സ് വരെ കാണിക്കുന്നത് ഈ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരിക്കും ഇനി ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ട് എംബ്രിയോണിക് ലെയേഴ്സ് ആണ് ഉണ്ടായിരിക്കുക എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്റ്റോഡോമും അതുപോലെ ഇന്റേണൽ ആയ എൻഡോഡോമും കാണാൻ സാധിക്കുന്നുണ്ട് ഇവരെന്തു വിളിക്കും ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് വിളിക്കും ഇത് കൂടാതെ ഒരു അൺഡിഫ്രൻഷിയായിട്ടുള്ള ലെയർ ആയ മീസോ ഗ്ലിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ദി എക്ടോഡോം ആൻഡ് എൻഡോഡോം നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട് മീസോ ഗ്ലിയയെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ഡിപ്ലോബ്ലാസ്റ്റിക് ആയ അനിമലിന്റെ എക്സാമ്പിൾ ആണ് സീലൻ ട്രൈറ്റ് വരുന്നത് ഇൻ സം അനിമൽസ് ദ ബോഡി കാവിറ്റി ഇസ് നോട്ട് ലാൻഡ് ബൈ മീസോഡോം ഇൻസ്റ്റെ

മീസോഡോമിന് സ്കാറ്റേഡ് പൗച്ചുകളായിട്ടാണ് ബിറ്റ്വീൻ എൻഡോഡ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ബോഡി ക്യാവിറ്റിനെ വിളിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലാസിഫിക്കേഷന്റെ കാര്യത്തില് ബോഡി വാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ എപ്പോഴും മീസോഡോം വെച്ച് ലയണ്ടായിരിക്കും അതിനെയാണ് നമ്മൾ സീലോം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇനി അങ്ങനെയുള്ള അനിമൽസിനെ സീലമുള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ് എന്നുള്ളത് ഇനി എക്സാമ്പിൾ നോക്കാണെങ്കിൽ അനലിറ്റ്സ് മോളസ്ക് ആർത്രോപോർട്സ് എക്കൈനോഡേംസ് ഹെമീ കോർഡേറ്റ്സ് ഇതൊക്കെ ഇതൊക്കെ സീലോമേറ്റ് എക്സാമ്പിൾ ആണ് ഇനി ചില നോക്കി കഴിഞ്ഞാൽ ബോഡി കാവിറ്റി എന്ന് പറയുന്നത് മീസോഡേം വെച്ച് ലയൻഡ് ആയിരിക്കത്തില്ല ഇനി മീസോഡോം എന്ന് പറയുന്നതിന് സ്കാറ്റേഡ് പൗച്ചുകളെ പോലെയാണ് കാണാൻ സാധിക്കുന്നത് ബിറ്റ്വീൻ ദി എൻഡോഡ് ആൻഡ് ദി എക്ടോഡ് സോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സിയുഡോം സിയുഡോസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് സോ ഫോർ എക്സാമ്പിൾ അതിന് വരുന്നത് ആണ് ഇനി ചില അനിമൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കാവിറ്റി എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവില്ല അത്തരം അനിമൽസിനെയാണ് എന്ന് വിളിക്കുന്നത് ഇവർക്ക് സീലം ഉണ്ടായിരിക്കില്ല എക്സാമ്പിൾ വരുന്നത് പ്ലാറ്റി ഹെൽമിൻഡസ് ആണ് ഒരു ഔട്ട്ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ്ഡം അനിമാലിയെ നമുക്ക് പല ലെവൽ ഓഫ് ഓർഗനൈസേഷനിലും നമ്മൾ കണ്ടു സെല്ലുലാർ ലെവലിൽ ആകപ്പാടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫൈലം എന്ന് പറയുന്നത് പോറിഫറയാണ് ഇനി ടിഷ്യൂ ഓർഗൻ ഓർഗൻ സിസ്റ്റം എന്നിങ്ങനെയാണ് ബാക്കിയുള്ളതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് റേഡിയലി സിമിട്രിക്കലും ഉണ്ട് ബയലാട്രി സിമിട്രിക്കലും ഉണ്ട് സോ റേഡിയൽ സിമിട്രി എക്സിബിറ്റ് ചെയ്യുന്നത് സീലൻഡ്രേറ്റ അതായത് ആണ് അതേപോലെ ടീനോഫോറാസും റേഡിയൽ സിമിട്രി ആണ് കാണിക്കുന്നത് ഇനി ബൈലാറ്ററൽ സിമിട്രി കാണിക്കുന്നവരാണ് പ്ലാറ്റി ഹെൽമിൻഡസ് ആസ്റ്റൽമിൻഡസ് അനലിഡ ആർത്രോപോഡ മൊളസ്ക എക്കൈനോഡർമേറ്റ ഹെമി കോർഡേറ്റ ആൻഡ് കോർഡേറ്റ എന്നൊക്കെ പറയുന്നത് ഇനി ബൈലാറ്ററൽ സിമിട്രിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്ക് മീസോഡം എൻഡോഡ് എക്റ്റോഡം എന്നിങ്ങനെ ജേം ലെയേഴ്സ് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു സോ ഇവിടെ വിത്തൗട്ട് ബോഡി ക്യാവിറ്റി ഉള്ളവരെ നമ്മൾ എസ്റ്റിലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു അതിൽ വരുന്നതാണ് പ്ലാറ്റി ഹെൽമിൻഡസ് ഇനി വിളിക്കുന്നത് അതിൽ എക്സാമ്പിൾ ആണ് ഇനി ട്രൂ സീലോം അല്ലെങ്കിൽ സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നവരാണ് ബാക്കി കാറ്റഗറി കാറ്റഗറിയായ അനിലിഡ ആർത്രോപോള മൊളസ്കോഡേറ്റ ഹെമി കോർഡേറ്റ ആൻഡ് കോർഡേറ്റ എന്ന് പറയുന്നത് ഇനിഫറ എന്ന് പറയുന്നത് എന്താണ് സിമിട്രി നോക്കുകയാണെങ്കിൽ അസ്സിമെട്രിക്കൽ ആണ് എന്ന് പറയുന്നത് ഇതിനൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും സിയുഡോ സീലോമീറ്റ് എക്സാമ്പിൾ ആണ് റൗണ്ട്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് ഫ്ലാറ്റ്സ് എന്ന് പറയുന്നത് ഇനി അനലിറ്റ്സ് അതുപോലെ ആർത്രോപോട്ട്സ് എക്കൈനോഡംസ് കോർഡേറ്റ്സ് അതായത് എർത്ത് വോംസ് ഇൻസെക്ടുകള് ബട്ടർഫ്ലൈസ് ഫ്രോഗ് ഹ്യൂമൺസ് ഇതൊക്കെ എന്താണ് സീലോമേറ്റ് അതായത് ട്രൂ സീലം നമ്മൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇതൊക്കെയാണ് ആർക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ആയിട്ട് വരുന്നത് ഷോൺ ബൈ ഡാഷ് ഓപ്ഷൻ എ ബട്ടർഫ്ലൈ ഓപ്ഷൻ ബി ഫ്രോഗ് ഓപ്ഷൻ സി ക്രോക്കഡ് ഓപ്ഷൻ ഡി എർത്ത് വോം മെറ്റാമെറിസം കാണിക്കുന്നത് ഓപ്ഷൻ ഡി എർത്ത് വോമുകളാണ് ചില അനിമൽസിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും അവരെ പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ സീരിയൽ ആയിട്ടുള്ള റിപ്പീറ്റേഷൻ കാണിക്കുന്നതും ഉണ്ടാവും സോ ഫോർ എക്സാമ്പിൾ ആണ് എർത്ത് വോം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ബോഡി പാറ്റേൺ ആണ് അതായത് ആയിട്ടുള്ള മെറ്റാമറിക്കായിട്ടുള്ള സെഗ്മെന്റേഷനാണ് എർത്ത് വോമിന് ഉണ്ടായിരിക്കുന്നത് സോ ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം ഫ്ലെയിം സെൽസ് ഹെൽപ് ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ഇൻ ഓപ്ഷൻ എ നൈഡേറിയൻസ് ഓപ്ഷൻ ബി മാമൽസ് ഓപ്ഷൻ സി എർത്ത് വോം ഓപ്ഷൻ ഡി ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് അതുപോലെ എക്സ്ക്രീഷനും ഒക്കെ ഹെൽപ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ഓപ്ഷൻ ഡി പ്ലാക്ടി ഹെൽമിൻഡസ് ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമാലിയ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ പ്ലാറ്റി ഹെൽമിൻഡസ് ഓപ്ഷൻ ബി അനലിഡ ഓപ്ഷൻ സി ആർത്രോപോഡ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആർത്രോപോഡാണ് ആർത്രോപോഡയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻസെക്ടുകൾ ഒക്കെയാണ് ഇൻസെക്ടുകൾ ബട്ടർഫ്ലൈസ് കോക്രോച്ച് ഇതൊക്കെ ആർത്രോപോഡയിലാണ് വരുന്നത് ആർത്രോപോഡുകളുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അവരെ കവർ ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള എക്സോസ്കെൽട്ടൺ വഴിയായിട്ടാണ് ഇവരുടെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് thorax, abdomen എന്നിങ്ങനെ മൂന്ന് സെഗ്മെന്റ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് കൂടാതെ ഇവർക്ക് ജോയിന്റഡ് ആയിട്ടുള്ള അപ്പാൻറേജസ് കാണാൻ സാധിക്കുന്നുണ്ട് ആർത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജോയിന്റ് എന്നാണ് പോഡ എന്ന് വെച്ചാണ് അപ്പാന്റേജസ് എന്നാണ് ഇനി ആർത്രോ പോഡയുടെ റെസ്പിറേറ്ററി ഓർഗൻ നോക്കുകയാണെങ്കിൽ ഗിൽസ് ബുക്ക് ലെങ്സ് അതുപോലെ ബുക്ക് ഗിൽസ് ട്രക്കൽ സിസ്റ്റം ഒക്കെയും റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട് ഡിഫറെന്റ് ഓർഗാൻസത്തിലും വരുന്നുണ്ട് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പർ അതായത് കാപ്പിലറീസ് ആർട്ടറി വെയിൻസ് ഇങ്ങനെയുള്ള വെസൽസോ ഒന്നും തന്നെ ബ്ലഡ് വെസൽസ് ഒന്നും തന്നെ സർക്കുലേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇനി സെൻസറി ഓർഗൻ നോക്കുകയാണെങ്കിൽ ആന്റിന ഐസ് ഐസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആവാം സിംപിൾ ആവാം സ്റ്റാറ്റോ സിസ്റ്റം അല്ലെങ്കിൽ ബാലൻസിംഗ് ഓർഗൻസ് ഒക്കെ പ്രസന്റ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി എക്സ്ക്രീഷൻ നടക്കുന്നത് മാൽഫീസിയൻ ട്യൂബ്യൂൾസ് വഴിയായിട്ടാണ്

നോട്ടോകോഡ് എന്ന് പറയുന്നത് മീസോ ഡിൽ ഡിറൈവ് ചെയ്ത റോഡ് ലൈക്ക് ആയ ഒരു സ്ട്രക്ചർ ആണ് ആൻഡ് ഇറ്റ് ഫോംഡ് ഓൺ ഡോർസൽ സൈഡ് ദ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഇൻ സം നമുക്ക് കാണാം ഇതാണ് എന്ന് പറയുന്നത് അനിമൽസ് വിത്ത് നോട്ടോകോഡിനെയാണ് കോർഡേറ്റ്സ് എന്ന് വിളിക്കുന്നത് ആൻഡ് ഈ സ്ട്രക്ചർ ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും നോൺ കോർഡേറ്റ്സ് എന്ന് വിളിക്കും അതിന് എക്സാമ്പിൾ വരുന്നതാണ് പോറി ഫറ മുതൽ എക്കൈനോ എന്ന് പറയുന്നത് The body of sponges is supported by a skeleton made up of option A, spicules or spons in fibers, option B, ostia, option C, osculum, option D, coanocytes. Body of sponges is supported by skeleton which is made up of option A, spicules or spons in fibers. Shariaya Uttaram, in the Varindada. Sponges in a water transport, a canal system present, Iricum, വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഓസ്റ്റിയ ആയിട്ടാണ്. അത് നമ്മുടെ ബോഡി വാളിലാണ് കാണാൻ സാധിക്കുന്നത് ഇൻറ്റു അവരുടെ സെൻട്രൽ ക്യാവിറ്റിയിലോട്ടാണ് ഈ പറയുന്ന വെള്ളം ഒക്കെ പോകുന്നത് ആ ക്യാവിറ്റിയുടെ പേരാണ് സ്പോഞ്ചിയോസീൽ എന്ന് പറയുന്നത് ഇനി വെർഡ് ഗോസ് ഔട്ട് ത്രൂ ഓസ്കുലം ഓസ്കുലം ആയിട്ടാണ് അത് പുറത്തു പോകുന്നുണ്ടാവുക ആൻഡ് ഈ പാത് വേ എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഫുഡ് ഗ്യാദർ ചെയ്യുന്നതിന് റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിന് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനൊക്കെ തന്നെയും ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ ണ്ട് ഡൈജൻ എന്ന് പറയുന്നത് ഇൻട്രാസെലുലാർ ആണ് ബോഡി എന്ന് പറയുന്നത് ഇൻട്രാസെലുലാർ ഡൈജൻ എന്ന് പറയുന്നത് ഒരു ആണ്. ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടും അകത്തോട്ടാണ് എടുക്കുന്നത് അകത്ത് വെച്ച് തന്നെയായിരിക്കും ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ പോലീപ് ആൻഡ് മെഡുസയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നൈഡേറിയൻസ് രണ്ട് ബേസിക് ഫോംസ് ആണ് കാണിക്കുന്നത് പോളിപ്പും അതുപോലെ ഫോർമർ അതായത് പോളിപ്പ് എന്ന് പറയുന്നത് ആയ സിലിണ്ട്രിക്കൽ ഫോം ഫോമാണ് ഹൈഡ്രേഡ പോലൊരു അപ്പിയറൻസ് ആണ് ഇവിടെ നമുക്ക് പോളീപിനെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി പിന്നീടുള്ള മെഡുസ എന്ന് പറയുന്ന ഫോം എന്ന് പറയുന്നത് ഇറ്റ്സ് അമ്പർലാ ഷേപ്ഡ് ജെല്ലി ഫിഷ് പോലെയാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നൈഡേരിയൻസ് രണ്ട് ഫോമിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഫോമിൽ ആവാനായിട്ട് അവർ എക്സിബിറ്റ് ചെയ്യുന്ന ആണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് അതായത് പോളീപ്സുകള് റീപ്രഡ്യൂസ് ചെയ്യുന്നുണ്ട് ആയിട്ട് അങ്ങനെ റീപ്രഡ്യൂസ് ചെയ്തിട്ടാണ് മെഡൂസ ഫോം ചെയ്യുന്നത് ഇനി ഈ പറയുന്ന മെഡൂസ മെഡൂസെക്ഷൽ നടത്തി കഴിഞ്ഞാൽ അവര് പോളി മാറുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വഴിയായിട്ട് ഈ രണ്ട് ബോഡി ഫോമിലും നൈഡേറിയനെ കാണാനായിട്ട് സാധിക്കുന്നത് ബയോലുമൻസ് വെൽ മാർക് ഇൻ ഓപ്ഷൻ എ നൈഡേറിയ ഓപ്ഷൻ ബി സ്പോഞ്ചസ് ഓപ്ഷൻ സി എക്കൈനോഡ്സ് ആൻഡ് ഹെൽമിൻഡസ് ഓപ്ഷൻ ഡി ടീനോഫോറ സോ ഓപ്ഷൻ ഡി ാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വിളിക്കുന്നത് സി വാൾനട്ട് അഥവാ കോം ജെല്ലീസ് എന്നൊക്കെയാണ് ഇവർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ് റേഡിയൽ സിമിട്രി ആണ് ഇവർക്കുള്ളത് ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന ടീനോഫോർ എന്ന് പറയുന്നത് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണ് ടീനോഫോറുകൾ കാണിക്കുന്നത് ഇനി ഇവരുടെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ എട്ട് എക്സ്റ്റേണൽ റോ ഓഫ് ciliated കോംപ്ലൈറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ciliated ആയിട്ടുള്ള കോംപ്ലൈൻസ് വഴിയായിട്ടാണ് ഇവരുടെ ലൊക്കോ നടക്കുന്നത് ഇനി ബയോലുമിനസൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഷോൺ ബൈ ദ ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ് ഇത് നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് ടീനോഫോറുകളിലാണ് നൈഡോ ബ്ലാസ്റ്റ് ആർ നോട്ട് യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ ആൻകറേജ് ഓപ്ഷൻ ബി ഡിഫൻസ് ഓപ്ഷൻ സി സ്റ്റോറേജ് ഓഫ് ഫുഡ് ഓപ്ഷൻ ഡി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അഥവാ നൈഡേറിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അക്വാട്ടിക് ആയ മറൈൻ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇവര് നമുക്ക് സെസൈൽ ആയിട്ടും അതുപോലെ ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക് റേഡിയൽ സിമിട്രി ആണ് കാണുന്നത് ഇനി നൈഡേറിയ എന്ന് പറയുന്ന പേര് തന്നെ വന്നത് ഈ നൈഡോ ബ്ലാസ്റ്റുകളിൽ നിന്നാണ് അല്ലെങ്കിൽ നൈഡോ സൈറ്റുകളിൽ നിന്നാണ് ഇവർക്ക് സ്റ്റിംഗിങ് കാപ്സ്യൂൾസ്റ്റുകൾ പ്രസിഡന്റ് ആയിരിക്കും ആൻഡ് അവരുടെ ഈ പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നൈഡേറിയൻസിന് എക്സിബിറ്റ് ചെയ്യുന്നത് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണ് അതുകൂടാതെ ഇവരെ ഡിപ്ലോബ്ലാസ്റ്റിക്കും കൂടെയാണ് ഇനി ഇവർക്കുള്ള സെൻട്രൽ ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റിക്ക് സിംഗിൾ ഓപ്പണിംഗ് ആണുള്ളത് മൗത്ത് നമുക്ക് ഹൈപ്പർ സ്റ്റോമിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല ബെൽബട്ടൺ അമർത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മിയർ മണി സൈനിങ് ഓഫ് താങ്ക് യു